നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിജിത്ത്, ചിത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഓസ്റ്റിയോ പൊറോസിസ് അല്ലെ ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്ന അവസ്ഥ. അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ഒരു പേശികൾക്കുള്ള ബലക്കുറവും ഞരമ്പിനും പേശികൾക്കുള്ള നീർക്കെട്ടും, ഇതാണ് ഒരു കോമൺ പ്രസൻറ്റേഷൻ. അതിൽ തന്നെ നമ്മൾ കൂടുതൽ കാണുന്നത് ഈ ഓസ്റ്റിയോപൊറോസിസ് കാരണം ഒരു ഒരു ഫ്രജിലിറ്റി ഫ്രാക്ചർ പോലെ പലപ്പോഴും ഒരു 50s തന്നെ പലരെയും ഫ്രാക്ചർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറകിലേക്ക് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ചില ആൾക്കാർക്ക് മാത്രം ബോൺ സ്റ്റോക്ക് നേരത്തെ കുറഞ്ഞു പോയിട്ട് ഫ്രാക്ചർ സസ്റ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത്, ചിലർക്ക് അത്രയും ഒരു പ്രോബ്ലം വരാത്തത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് അനുസൃതമായി ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ ബോൺ സ്റ്റോക്ക് നിർണ്ണയിക്കുന്നത് ഒരു അവരൊരു 10 വയസ്സ് മുതൽ 20-22 വയസ്സ് വരെ എത്ര ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ സ്പോർട്സിൽ എത്ര ആക്റ്റീവായിരുന്നു, അല്ലെങ്കിൽ കലാപരമായിട്ട് എത്ര ആക്റ്റീവായിരുന്നു, അല്ലെങ്കിൽ ജനറൽ ആക്ടിവിറ്റി എത്രയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഫുൾ ടൈം TVയുടെ മുമ്പിലും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും ഐപാഡിൻ്റെ മുമ്പിലും ഇരുത്തി പഠിക്കാനാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അവരെ ഇനാക്റ്റീവായിട്ട് ഇരുത്തുന്നതിന് പകരം അവരെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ലെവൽ കൂട്ടുക എന്നുള്ളത് പിന്നീടുള്ള ബോൺ സ്റ്റോക്കിനെ വളരെ പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവരെത്ര ആക്റ്റീവാണോ അത്രയും നല്ലൊരു ബോൺ സ്റ്റോക്ക് ആയിരിക്കും ഇവർക്ക് ഉള്ളത്. അത് 35 വയസ്സ് മുതൽ, പ്രത്യേകിച്ചും ലേഡീസിന് 35 വയസ്സ് മുതൽ ഈ ബോൺ സ്റ്റോക്ക് പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിൽ വളരെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 35 ഇയേഴ്സ് തൊട്ടേ ഇതിൻ്റെ ബോൺ സ്റ്റോക്കിൻ്റെ അളവ് കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്രാക്ചർ സസ്റ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പലവിധമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മോർബിഡിറ്റി ഉണ്ടാകാനോ ഉള്ളൊരു സാധ്യതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബോൺ സ്റ്റോക്ക് കുറയുക എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും നമ്മൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തതനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലിരുത്തി ചിന്തിക്കുകയും നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയും നമ്മൾ ആശങ്കാകുലരാകുകയും ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി ലെവലിനെ പറ്റിയാണ്. സോ അവർ കൂടുതൽ കളിക്കട്ടെ, കൂടുതൽ ആക്റ്റീവാകട്ടെ. അതിന് നമുക്ക് ഈവൻ നമ്മൾ പഠിക്കേണ്ട ഒരു അല്പസമയം അതിന് കോംപ്രമൈസ് ചെയ്താൽ പോലും അവരുടെ ഹെൽത്തിനെ അത് വളരെയധികം നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ബേസിസ്. താങ്ക് യു.